السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. ഇതായിരുന്നാലും ഇൻഷാല്ല ഇന്ന് ചെറിയ ഒന്ന് രണ്ട് ടിപ്സുകൾ മാത്രമാണ് പറയുന്നത്. നാം എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഇന്നത്തെ മൊബൈൽ ആൻഡ്രോയിഡ് സംവിധാനം കൊണ്ട് പ്രവർത്തിക്കുന്ന മൊബൈൽസുകളാണ് കൂടുതലും. നമ്മൾ ഒരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, സെക്യൂരിറ്റി കോഡ് നമ്മൾ അതിലിടും. സെക്യൂരിറ്റി കോഡ് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇടും. ഒന്നോ ഫിംഗർ അതല്ലാതെ അതിന്റെ കൂടെ, അല്ലെങ്കിൽ പാറ്റേൺ ആയിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റി കോഡുകൾ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തുറക്കാൻ വേണ്ടി സാധ്യമല്ല. അപ്പൊ ഈ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും മൊബൈല് ഒരുപാട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു മെസ്സേജ് ആക്കാനും മറ്റോ ആർക്കും സാധ്യമല്ല. കാരണം മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആളുമായി ബന്ധപ്പെടാനും വേണ്ടി സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മൊബൈലുമായി നടന്ന് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഏത് സമയത്തും എന്ത് നമുക്ക് സംഭവിക്കാം, അപകടം സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൊബൈൽ കൊണ്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധ്യമല്ല. മറ്റുള്ളവർക്കാണെങ്കിലോ ആ നിങ്ങളുമായി ബന്ധപ്പെടുത്ത ആളുമായി ബന്ധപ്പെടാനും സാധ്യമല്ല. അപ്പൊ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മള് പിന്നെ മൊബൈൽ ഫോണിൽ മൊബൈൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മള് ആ മൊബൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എമർജൻസി കോൾ എന്നുള്ളത് കാണാം. അത് നമുക്ക് മൊബൈൽ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ മാത്രമേ അത് കാണുകയുള്ളൂ. അപ്പൊ മൊബൈൽ എമർജൻസി കോൾ എന്നുള്ള ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എമർജൻസി ഇൻഫോർമേഷൻ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും കാണൂല. അപ്പൊ അതിനെന്ത് ചെയ്യണം, അതിന് ആദ്യം നമ്മൾ ആ എമർജൻസി ആ ബട്ടൺ അത് കോള് അമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മേൽഭാഗത്ത്. അതിന് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മുടെ ആഡ് ചെയ്യേണ്ട നമ്പർ, നമ്മൾ എമർജൻസി ആരെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, നമ്മളെ അടുത്ത് ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ വീട്ടുകാരുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരാണോ അവരുടെ ഒന്ന് രണ്ട് നമ്പറുകൾ അതിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക. അതിൽ ആഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെ പോലും തലകറങ്ങി വീണു നോക്കുമ്പോൾ ആ മൊബൈൽ ഉണ്ടാക്കിയാലും ഉണ്ട്, ഒന്ന് വിളിച്ചാലെങ്കിലും അവസാനമായി, അല്ലെങ്കിൽ ആ ബന്ധപ്പെടേണ്ട നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് നോക്കി അതിലേക്ക് വിളിക്കാമെന്ന് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും, അതിന് നമ്പറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഒന്നോ രണ്ടോ നമ്പർ അതിന് ആഡ് ചെയ്തിട്ട് വെക്കുക. നിങ്ങൾ ടെലിഫോൺ ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി ഒന്ന് ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ എമർജൻസി എന്ന് കാണും. എമർജൻസി ക്ലിക്ക് കഴിഞ്ഞാൽ മേലെ ഒരു ഓപ്ഷൻ വരും, എമർജൻസി ഇൻഫോർമേഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആഡ് ചെയ്ത നമ്പർ ആ ആൾക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ പിന്നെ ആ ആൾക്കാർക്ക് നിങ്ങളെ ആ കോണ്ടാക്ട് ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിളിച്ച് ഒരു പിന്നെ അന്വേഷിക്കാൻ സാധിക്കും, നിങ്ങളുടെ വിവരങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് എല്ലാവരും എന്ത് ചെയ്യുക, അപ്പൊ പലരും അത് ഏഴ് ചെയ്യാതെ അങ്ങനെ തന്നെ ബ്ലാങ്കായി വെക്കുകയാണ്. ചിലപ്പോൾ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, ചില പലർക്കും അറിയാമായിരിക്കാം. അത് എല്ലാവരും അറിവില്ലാത്തവർന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കാത്തവർന്ന് ഞാൻ പറയുന്നില്ല. പലർക്കും ഈ കാര്യം അറിയാം, ചെറിയ വിവാദത്തിന് മാത്രമേ ഈ കാര്യം അറിയാതിരിക്കുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ആ രണ്ടോ മൂന്നോ നമ്പറോ, അല്ലെങ്കിൽ ഒരു നമ്പറോ രണ്ടു നമ്പറോ മൂന്നോ നമ്പറോ അതിൽ ആഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആ മൊബൈലിൽ നിന്ന് തന്നെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്ത് മറ്റുള്ളവരുടെ മൊബൈലിൽ നിന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിലുണ്ട്. അതിപ്പോ എല്ലാവരും വിളിച്ചു വെക്കുക, എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി മറ്റുള്ളവർക്ക് നമുക്കിപ്പോ എന്തെങ്കിലും അപകടം സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധ്യമല്ല, ഒരു തലകറങ്ങി വീണ് നമുക്ക് സാധ്യമല്ല, വേറെ എന്തെങ്കിലും ഉള്ള അപകടത്തിൽ പൊട്ടിയെങ്കിൽ സാധ്യമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടു. അപ്പൊ നമ്മളെ കുടുംബാദികളുമായി നമ്മളെ ബന്ധുക്കളുമായി അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ബന്ധപ്പെടുത്താൻ വേണ്ടി അതിന് നമ്പർ കൊടുത്തിട്ടുള്ള ആ ആളെ ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ ഇത് വലിയൊരു ഉപകാരമായിരിക്കും ആ മൊബൈൽ കിട്ടുന്നവർക്ക്. ചിലപ്പോൾ നമ്മളെ മൊബൈൽ ലോസ്റ്റായി, നമുക്ക് വിളിച്ചു
കാണുന്നില്ല, നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ ആ സന്ദർഭത്തിൽ നല്ല ഒരാളുടെ കയ്യിലാണ്, ഒരു വിശ്വസ്തനായ കള്ളമൊന്നും അല്ലാത്ത ഒരാളുടെ കയ്യിലാണ് ഈ മൊബൈൽ ഫോൺ കിട്ടുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ആ മൊബൈൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അദ്ദേഹം ഈ എമർജൻസി കോളിൽ പോയിക്കൊണ്ട് അദ്ദേഹം ആ ഇയാളുമായി ബന്ധപ്പെട്ട ആളാണ് ഇതിന് നമ്പർ കൊടുത്ത, ആ നമ്പറിൽ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഈ ഒരാളുടെ നമ്പർ ഞാൻ വിളിക്കുന്ന ഈ ഫോൺ നമ്പറിന്റെ ഉടമയുടെ ഫോണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അദ്ദേഹമായി ഞാനുമായി ബന്ധപ്പെടാൻ വേണ്ടി പറയുക എന്ന് അവരോട് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അപകടം സംഭവിച്ചാലും അതുപോലെ തന്നെയാണ്, വേറെ എന്തെങ്കിലും സംഭവിച്ചാലും അത്യാഹിത ഘട്ടത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ആ ഒരു എമർജൻസി കോൾ എന്നുള്ള ഓപ്ഷൻ. അപ്പൊ അത് എല്ലാവരും എന്ത് ചെയ്യുക, അതില് നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. അപ്പൊ എല്ലാവരും അത് ചെയ്തു വെച്ച് നമ്മൾ എന്തെങ്കിലും അത്യാഹിത ഘട്ടത്തിൽ ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷാള്ള ഞാൻ അടുത്ത വേറൊരു ടിപ്സുമായിരിക്കും വരുന്നുണ്ട്. ഇൻഷാള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേറൊരുതായിട്ട് പറയുന്നത്, നമ്മുടെ മൊബൈൽ, ഒരു പുതിയ മൊബൈൽ വാങ്ങിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെറുങ്ങനെ ഒരു വിശകലനം നടത്തുകയാണ്. മൊബൈൽ ഫോണ് നമ്മൾ ആദ്യമായി വാങ്ങി, അതിൽ ബാറ്ററിയൊക്കെ ഘടിപ്പിച്ച് എല്ലാം റെഡിയായി, നമ്മളത് ഓൺ ചെയ്ത് നമ്മളെ എല്ലാ ഡേറ്റുകളും മറ്റും ഒക്കെ നമ്മളതിൽ നമ്മൾ ഒരുപാട് ഇൻഫോർമേഷനും മറ്റുമൊക്കെ അവിടെ കൊടുക്കണം. നമ്മുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, ഇതൊക്കെ നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് കൊടുത്തില്ല എങ്കിൽ നമുക്കതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. അപ്പൊ അതിന്റെ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായി ഒരു ഇമെയിൽ അഡ്രസ് പിന്നെ ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുക. അത് നമ്മൾ മൊബൈലിൽ തന്നെ സൂക്ഷിക്കാം. ഇനി മൊബൈൽ നഷ്ടപ്പെട്ടാൽ നമുക്കത് എടുക്കാൻ വേണ്ടി സാധിക്കാത്ത നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ പിന്നെ ഡയറിയിലോ മറ്റോ കുറിച്ച് നമ്മുടെ രേഖകളോ മറ്റോ വെക്കുക. അപ്പൊ അതിനൊരു നിസ്സാരമായി ആരും കാണരുത്, കാരണം അത് വലിയൊരു പിന്നെ ആവശ്യം വരും നമുക്ക്. നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റകൾ മുഴുവനും അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതായത് ഗൂഗിൾ സ്റ്റോറിൽ നിന്ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ്, അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസുകളുണ്ട് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോ അതിനെ നമ്മൾ പിന്നെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഫോർമേഷൻ അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ നമ്മളെ പിന്നെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അതിന് നിസ്സാരമായി നിങ്ങൾ കണക്കാക്കരുത്. അതേ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡും കാര്യങ്ങളും നിങ്ങളെ ഫുൾ ഇൻഫോർമേഷൻ, നിങ്ങളെ ബർത്ത് ഡേറ്റ്, നിങ്ങളെ അൾട്ടർനേറ്റീവ് പിന്നെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്, ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക. കാരണം നമ്മളെ ഇമെയിൽ നമുക്ക് ഓർമ്മയില്ലാണ്ടായി എന്നാലും നമുക്ക് അത് രണ്ടാമത് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ചിലപ്പോൾ ബർത്ത് ഡേറ്റ് ചോദിക്കും, ചിലപ്പോൾ അൾട്ടർനേറ്റീവ് ടെലിഫോൺ നമ്പർ ചോദിക്കും, ചിലപ്പോൾ അൾട്ടർനേറ്റീവ് മറ്റേ ഇത് ചോദിക്കും, അത് ഇമെയിൽ അഡ്രസ് ചോദിക്കും. അപ്പൊ സുഹൃത്തുക്കളെ ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളുടെ പിന്നെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക, അല്ലെ നമുക്ക് നിന്ന് വേറെ രണ്ട് ഇമെയിൽ ഉണ്ടെങ്കിൽ വേറൊരു ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അത് അൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ നഷ്ടപ്പെട്ട് നമുക്ക് പാസ്വേഡ് മറ്റും മറന്നുപോയാൽ നമുക്കതിനെ തിരിച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അതിന് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് നല്ല സൂക്ഷിച്ചു വെക്കുക. എപ്പോഴും നമ്മൾ ആവശ്യം, ചിലപ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, പാസ്വേഡ് മറന്നുപോയാൽ, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിന്റെ വലിയ ഒരു ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സിന്റെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായി കൊടുക്കുക, പാസ്വേഡ് നമ്പർ നമ്മൾ എഴുതി വെക്കുക, റിക്കവറി രണ്ടാമത് അൾട്ടർനേറ്റീവ് ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ കുറിച്ച് ഡയറിയിൽ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. നമുക്ക് മൊബൈലിൽ ഡയറി ഉണ്ട്, അതിനെ കുറിച്ച് വെച്ചാൽ മൊബൈൽ നഷ്ടപ്പെട്ടാലേ നമുക്ക് അത് എടുക്കാൻ വേണ്ടി സാധിക്കൂലല്ലോ. അപ്പൊ നമുക്ക് ഈ ഗൂഗിൾ സ്റ്റോറിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഇമെയിൽ അഡ്രസ്സ് നമ്മളുടെ ഇപ്പൊ ഗൂഗിൾ ക്രിയേറ്റ് ഗൂഗിളിലെ ജിമെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ
നമ്മുടെ ഡാറ്റകൾ മുഴുവനും അതിൽ നമ്മളെ പിന്നെ കോൺടാക്ട് നമ്പർ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടർ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമെയിൽ അഡ്രസ്സ് അഡ്രസ്സിൽ നമുക്ക് ആക്റ്റീവ് ചെയ്തുകൊണ്ട് ആ മെയിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ എത്ര മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ എനിക്കിപ്പോ രണ്ട് മൊബൈൽ ഉണ്ട്, ഞാൻ രണ്ട് മൊബൈലിനെ അവിടെ കാണിക്കും, നിങ്ങൾ എടുത്ത് രണ്ട് മൊബൈൽ ഉണ്ടെന്ന് കാണിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഏത് മൊബൈലാണ് നഷ്ടപ്പെട്ടത് ആ മൊബൈലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിന് നമുക്ക് പിന്നെ ആ അതിലുള്ള ഫയൽസുകളും, അതായത് മെമ്മോറി ഒഴിച്ച് ആ മൊബൈലിലുള്ള മൊബൈൽ ഇന്റേർണൽ മെമ്മറി, അതായത് മൊബൈലിലുള്ള മെമ്മറി ഉണ്ടല്ലോ, ആ മെമ്മറിയിലുള്ള എല്ലാ ഡേറ്റകളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, എല്ലാം പിന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് റീസ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയവൻ രണ്ടാമത് വേറെ ഏതെങ്കിലും മെയിൽ അഡ്രസ്സോ മറ്റോ, അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ മൊബൈൽ ലോക്ക് ചെയ്യാം. ആദ്യം അതിലിപ്പോ ആ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഓപ്ഷൻ ഉണ്ട് ലോക്ക് ചെയ്യേണ്ടത്, അവിടെ ലോക്ക് ആൻഡ് എറേസ് എന്നുണ്ടാവും. അപ്പൊ ലോക്ക് ആൻഡ് എറേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എല്ലാം എറേസ് ആയിപ്പോകും. അപ്പൊ എറേസ് ചെയ്യുന്നതിന് മുമ്പ് ആ മെയിൽ അഡ്രസ്സിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യണം, നമ്മളെ പിന്നെ ഡേറ്റകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, നമ്മുടെ ടെലിഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളെന്ത് കംപ്ലീറ്റ് എറേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധ്യമല്ല, അവർക്ക് നമ്മളുടെ ഡേറ്റ ഒന്നും എടുക്കാൻ വേണ്ടി സാധ്യമല്ല. മെമ്മറിയിലുള്ള മാത്രം കാര്യങ്ങളൊക്കെ എടുക്കുന്നല്ലാതെ നമ്മളെ ഫോൺ മെമ്മറിയിലുള്ള എല്ലാം തന്നെ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഈ മെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് ഉണ്ട് എങ്കിൽ, ചിലപ്പോൾ നമ്മൾ മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും, ചിലപ്പോൾ അത് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ മൊബൈലിൽ സ്റ്റോർ ആയിട്ടുള്ളതാണ്, സേവ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്കത് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, സേവായി കിടക്കുന്നതല്ലേ. നമ്മളെപ്പോഴും പറയുമ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പിന്നെ പാസ്വേഡിന്റെ ആവശ്യം വരുന്നില്ല അവിടെ, കാരണം നിങ്ങൾ സേവായി വെച്ചതുകൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പാസ്വേഡ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് വരും. വേറെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലുള്ള നിങ്ങൾ അവിടെ അപ്ലോഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബാക്കപ്പ് ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി സാധ്യമല്ല. പിന്നെ പുതിയ ഇമെയിലിലെ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ ബാക്കപ്പ് ഒക്കെ പോവുക, പഴയയിലുള്ള ആ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഡ്രോപ്പ് ബോക്സ് ആയാലും പിന്നെ ഗൂഗിൾ സ്റ്റോർ ആയാലും ഏത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലും അത് അപ്ലോഡ് ആക്കി അല്ലെങ്കിൽ അതിന് ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടി സാധ്യമല്ല. മെയിൽ അഡ്രസ്സും പാസ്വേഡും കറക്റ്റ് ഇല്ല എങ്കിൽ ആ മെയിൽ അഡ്രസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നൊന്നും എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ഭാഗത്തിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, ഈ മെയിൽ അഡ്രസ്സ് കറക്റ്റായി ഒരു സ്ഥലത്ത് കുറിച്ചു വെക്കാം, അതേപോലെ തന്നെ പിന്നെ പാസ്വേഡ് കറക്റ്റായിട്ട് നമ്മൾ കുറിച്ചു വെക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഡാറ്റകൾ തിരിച്ചെടുക്കാനും നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ എറേസ് ചെയ്യാൻ, എറേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് അതിനൊന്നും സാധ്യമല്ല, കൊണ്ടുപോയാലും അത് കൊണ്ടുപോയി ഉപയോഗിക്കും. മനസ്സിലായില്ല? അപ്പോ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇമെയിൽ അഡ്രസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാം, അതിന്റെ പാസ്വേഡ് നമ്മൾ ഓർമ്മയിൽ വെക്കുക. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ആ മൊബൈലിൽ നമുക്ക് ട്രേസ് ചെയ്യാനും സാധിക്കും, ആ മൊബൈല് ഇപ്പൊ ഏത് ഭാഗത്ത് ഏത് നെറ്റ്വർക്കിൽ എവിടെയാണ് അത് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതിൽ നോക്കാനുള്ള പിന്നെ കംപ്ലീറ്റ് മാപ്പ് നമുക്ക് അതിൽ പിന്നെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഏത് ഭാഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്കിപ്പോൾ നോക്കാനും സാധിക്കും. അപ്പൊ അതിനെന്ത് വേണം, ഈ ഇമെയിൽ അഡ്രസ്സും ഈ ഇമെയിൽ അഡ്രസ്സിന്റെ പാസ്വേഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇമെയിൽ അഡ്രസ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് എവിടെ ആരാണ് ഏത് സ്ഥലത്താണ് ഉപയോഗിക്കുന്നത് ആ മൊബൈൽ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് അവര് പിന്നെ
എല്ലാ ഡേറ്റകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അയാളുടെ എല്ലാ ഡിലീറ്റ് എല്ലാ ഇൻഫർമേഷനും എല്ലാ സ്റ്റോറേജും കംപ്ലീറ്റ് അല്ല. എന്നിട്ട് ആ മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ലോക്കായി കൊടുക്കുകയും ചെയ്യും. അതിൽ നിന്ന് എല്ലാം ലോക്കിംഗ് ഓപ്ഷൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഇൻഫർമേഷനും അതിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതിൽ ഇൻഫർമേഷൻ ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ടെലിഫോൺ നമ്പറും ഞാൻ ഇൻഫർമേഷൻ, ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഇയാളെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കസ്റ്റഡിയിലാവുമെന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മൊബൈൽ ആരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ചിലപ്പോ വലിയ വലിയ കള്ളന്മാരാണ് കൊടുക്കില്ല, ചെറിയ ആരുടെ കള്ളന്മാരാണ് മേടിച്ച് ആ നമ്പറിൽ വിളിച്ച് ആ മൊബൈല് അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾക്ക് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഈ മൊബൈല് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മളെ അതിലുള്ള എല്ലാ ഡേറ്റകളും കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ആ മൊബൈൽ ആ പിന്നെ ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാനും അത് ബ്ലോക്ക് ചെയ്യാനും അതിന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ മൊയ്തീൻ സാഹിബ് അതിന്റെ എല്ലാ ഇൻഫർമേഷനും കറക്റ്റായി ഉള്ളതുകൊണ്ട് അത് എന്തൊക്കെ തന്നു ഞാൻ വാങ്ങി അതിനെല്ലാം എന്താണ് വേണ്ടത് എന്താണ് ചെയ്യുന്നത് മൊത്തം ചെയ്തു മൂപ്പർക്ക് ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കൂ കിട്ടോ കിട്ടുമോ എന്നുള്ള വിഷയമല്ല, പക്ഷെ നമ്മളുടെ പേഴ്സണൽ ഡാറ്റകൾ മുഴുവൻ നമുക്ക് അതിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ വാങ്ങിയ ഉടനെ നമ്മൾ ആദ്യം നല്ല ഒരു ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് ഉണ്ടാക്കുക, പാസ്വേഡ് ഇതാക്കുക, പിന്നെ അതിനെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൾട്ടർനേറ്റീവ് ഇമെയില് അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ ഇതെല്ലാം തന്നെ നമ്മളൊരു വേറൊരു ഡയറിയിൽ കുറിച്ചു വെക്കുക. നമ്മളിപ്പോ എപ്പോഴും കൂടി ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആവശ്യമായി വരും. പിന്നെ ആ സമയത്ത് തരഞ്ഞിട്ട് കാര്യമില്ല, അത് പിന്നെ മൊബൈലിൽ പിന്നെ വേറൊരു മൊബൈലിൽ പിന്നൊരു നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ ബാക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും മൊത്തം നമുക്കത് റീലോഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.